എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ കേദാർനാഥിലേക്ക് ഒരു യാത്ര വന്നിരിക്കുകയാണ്. കേദാർനാഥ് മാത്രമല്ല, തിരിച്ച് നമ്മൾ പോയിട്ട് ഡൽഹിയും ആഗ്രയും ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് രാത്രി ഗുപ്തകാശിയിലേക്കുള്ള ബസ് പിടിച്ചു. നമ്മൾ അടുത്ത ദിവസം രാവിലെ ഗുപ്തകാശിയിലെത്തി. അവിടെ നിന്ന് നമ്മളൊരു ഷെയർ ടാക്സിയിലാണ് ഫാട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നാണ് ആക്ച്വലി നമ്മൾ കേദാർനാഥിലേക്ക് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേദാർനാഥിലേക്ക് നമ്മൾ ട്രക്ക് ചെയ്തല്ല പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഫാട്ട എന്ന് പറയുന്ന സ്ഥലം കുറച്ചെങ്കിലും ആൾക്കാർക്ക് അറിയാവുന്നതാണ്. കേദാർനാഥിലേക്കുള്ള ഹെലികോപ്റ്റർ സർവീസ് ഉള്ള ഒരു സ്ഥലമാണ് ഫാട്ട എന്ന് പറയുന്നത്. അപ്പോൾ കേദാർനാഥിലേക്ക് ട്രക്കിങ് ചെയ്തോ അല്ലെങ്കിൽ മ്യൂൾസിനെയോ ഹോഴ്സസിൻ്റെയോ ഒന്നും പുറത്ത് പോകാതെയോ ഡോളി ഉപയോഗിക്കാതെയോ ഒക്കെ പോകാത്ത ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഹെലികോപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പം കറൻ്റ് നിൽക്കുന്നത് ഫാട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫാട്ടയിൽ നിന്ന് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെർസി ഉണ്ട്, സിത്താപൂർ ഉണ്ട്, സോൻപ്രയാഗ് ഉണ്ട്, ഗുപ്തകാശി ഉണ്ട്. അപ്പം വാഹനങ്ങളിൽ വരുന്നവർ സോൻപ്രയാഗ് വരെയാണ് പോകുന്നത്. സോൻപ്രയാഗിൽ അവരവരുടെ വാഹനം ഇട്ടതിന് ശേഷം സോൻപ്രയാഗിൽ നിന്നുള്ളൊരു 8 കിലോമീറ്ററോളം ഗുപ്തകാശി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവരൊരു ഷെയർ ടാക്സിയിലാണ് പോകുന്നത്. പിന്നീട് ഈ ഗുപ്തകാശിയിൽ നിന്നാണ് 16 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ട് സാധാരണ ആൾക്കാരൊക്കെ കേദാർനാഥിലേക്ക് വരുന്നത്. പക്ഷേ ഹെലികോപ്റ്റർ ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ 3 സ്ഥലത്ത് നിന്നാണ്. ഗുപ്തകാശി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 7,750 രൂപയ്ക്ക് രണ്ട് സൈഡിലേക്ക് നമുക്ക് ഹെലികോപ്റ്റർ സർവീസ് കിട്ടും. 2 എയർക്രാഫ്റ്റുകളാണുള്ളത്. പിന്നീട് സെർസി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് 3 എയർക്രാഫ്റ്റുകളുണ്ട്. അത് ഏകദേശം 4,400 രൂപ ആകും അപ്പ് ആൻഡ് ഡൗൺ യാത്രയ്ക്ക്. ഞാനിപ്പോൾ നിൽക്കുന്ന ഫാട്ട എന്ന് പറയുന്ന സ്ഥലത്ത് 4 ഹെലികോപ്റ്റർ സർവീസുകളാണുള്ളത്. ഞാൻ പോകുന്നത് പവൻ ഹാൻസ് എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്റർ സർവീസിൻ്റെ കൂടെയാണ്. 4,720 രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയുള്ള ചാർജ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ബുക്ക് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ഇന്നത്തെ ദിവസം തന്നെ പോയി ഇന്നത്തെ ദിവസം തന്നെ തിരിച്ച് വരത്തക്ക രീതിയിൽ, അത് കൂടുതലും മോർണിങ്ങിലുള്ള സ്ലോട്ടായിരിക്കും. ഉച്ചയ്ക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അവിടെ പോയിട്ട് ഇന്ന് കേദാർനാഥ് സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ അവർ തിരിച്ചിറക്കും. അപ്പോൾ അങ്ങനെയാണ് ഹെലികോപ്റ്ററിൻ്റെ ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ ഞാനിപ്പം കറൻ്റ്ലി ഇപ്പം ഒരു 5 മണിയാകാൻ പോകുന്നു. രാവിലെ 6 മണി മുതൽ 9 മണി വരെയാണ് എൻ്റെ സ്ലോട്ട്. അപ്പോൾ ഞാനിപ്പം റൂം ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ ഹെലികോപ്റ്ററിലേക്ക് പോകുന്നു. ഹെലികോപ്റ്ററിൽ കയറിയിട്ട് കേദാർനാഥ് പോകുന്നു. തിരിച്ച് വരുന്ന അതിനുശേഷം തിരിച്ച് ഡൽഹിയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എന്നെ വിളിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. ഞാനങ്ങനെ ഹെലിപ്പാഡിന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 5 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. 5 മണിയായെങ്കിലും ഇവിടെ നല്ലപോലെ വെളുത്ത് വന്നിട്ടുണ്ട് സംഭവം. ക്ലൈമറ്റൊക്കെ ഇന്നലെ വൈകുന്നേരം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവന്മാർ ചിലപ്പം ഡിലേ അടിക്കും. പക്ഷേ രാവിലെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു 200 മീറ്ററേ ഉള്ളൂ ഈ പറയുന്ന പവൻ ഹാൻസ് ഹെലിപ്പാഡിലേക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതെ, ആ കാണുന്നതാണ് പവൻ ഹാൻസിൻ്റെ ഹെലിപ്പാഡ്. അതേ മുകളിലൂടെ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഫാട്ട എന്ന് പറയുന്നൊരു ടൗൺ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ ഈ ഒരു വഴിയിൽ കൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നു വന്നത്. രാവിലെ ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഈ ഹെലിപ്പാഡിൻ്റെ ഓഫീസിലേക്ക് പോകാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ആൾക്കാരൊക്കെ വന്നിട്ട് ഹെലികോപ്റ്ററിലൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ തോന്നുന്നു. അതായത് ഫോട്ടോ അങ്ങോട്ട് ഇവിടെ ഇപ്പം ഹെലികോപ്റ്ററിൽ പോകുന്ന ആൾക്കാരുടെ വെയിറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ 5 മണിക്ക് വരുമ്പോൾ തന്നെ ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഒരു 10-30 ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ ഒഫീഷ്യൽസൊക്കെ വന്നു ഒരു വെയിറ്റ് ഒക്കെ എടുത്ത് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 6 മണിയാവുന്നു. നമ്മളിവിടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ബോർഡിംഗ് പാസിന് വേണ്ടിയിട്ട്. അപ്പം ക്ലൈമറ്റ് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ നിന്നേ സണ്ണൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഹെലികോപ്റ്ററിൻ്റെ സ്ഥിരം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കും. നോക്കിയതിന് ശേഷം നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്യും കേട്ടോ. 80 കിലോയാണ് നോർമൽ വെയിറ്റ് അവർ കൺസിഡർ ചെയ്യുന്നത്. അതിലും കൂടുതലുള്ള വെയിറ്റ് ഉണ്ടെങ്കിൽ പെർ കെ ജി നമ്മൾ 180 രൂപ വെച്ചിട്ട് അടയ്ക്കണം. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണത്. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം തിരിഞ്ഞകത്ത് ഒരു ചേച്ചി ഇരിപ്പുണ്ട്. ആ ചേച്ചി ബോർഡിംഗ് പാസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ. അപ്പോൾ എനിക്ക് തോന്നിയ എൻ്റെ ഒരു 30-ാമതങ്ങാണ്ട് വരും. പക്ഷേ ഇത് തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് നടന്നോളും കേട്ടോ. അതിൻ്റെ ഹെലികോപ്റ്റർ ഇവിടെ ഈ മുകളിൽ നിങ്ങൾക്ക് കാണാം. അപ്പം ബോർഡിംഗ് പാസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് കറങ്ങുന്നു എന്നേ തോന്നത്തുള്ളൂ. പക്ഷെ നല്ല സ്പീഡിലാണ് കേട്ടോ അത് കറങ്ങുന്നത്, നല്ല സ്പീഡിന്. ഇവിടെ ആദ്യ സെറ്റ് ആൾക്കാർ കേദാർനാഥിലേക്ക് ഇതേ ഹെലികോപ്റ്ററിൽ പറക്കാൻ പോവുകയാണ്.
അപ്പൊ എനിക്ക് കിട്ടിയ നമ്പർ 30-ാമത്തെ നമ്പർ ആയിരുന്നു. അപ്പൊ ആ നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നിടയില് ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഏകദേശം ഒരു 7 മിനിറ്റ് കൊണ്ട് ഫാട്ടയിൽ നിന്ന് കേദാർനാഥിലെത്തും. കേദാർനാഥിലെ ആൾക്കാരെ ഇറക്കി കഴിഞ്ഞാൽ അവിടെ കയറാനുള്ള ആൾക്കാർ അപ്പോഴേ റെഡിയായി നിൽക്കുന്നുണ്ടാകും. അവരെ അപ്പോഴേ എടുക്കും, തിരിച്ചിവിടെ വരും. ഇവിടെ അപ്പോഴത്തേക്ക് അടുത്ത് പോകാനുള്ള ആൾക്കാർ റെഡിയായി നിൽക്കും. അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നമ്മുടെ ബോർഡിംഗ് പാസ്. ഇത് ഇവിടെ ഫാട്ട, കേദാർനാഥ് ഫാട്ട എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതേ കണ്ടല്ലേ, ഇതാണ് ബോർഡിംഗ് പാസ് കേട്ടോ. അപ്പോൾ ഒരു ഹെലികോപ്റ്ററിൽ 5 പേരും, ഒരു ഹെലികോപ്റ്ററിൽ 6 പേരുമായിട്ടാണ് പോകുന്നത്. ഇത് ഇവിടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് അവരുടെ എന്തൊക്കെയോ സംഭവങ്ങൾ എനിക്ക് തോന്നുന്നത് അത് മറ്റേ ഓയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂവലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഹെലികോപ്റ്റർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫൈനലി നമ്മൾ കേദാർനാഥിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇത് കേദാർനാഥിൽ എത്തിയിട്ടുണ്ട്. ഒട്ടുക്കത്തെ തിരക്കാനുണ്ട്. ഇവരൊക്കെ ഹെലികോപ്റ്ററിൽ തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അങ്ങോട്ടൊക്കെ കാണാം. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് പെട്ടെന്ന് എന്ന് കണ്ടിട്ട് വരട്ടെ. ഇവിടെ എല്ലാം മഞ്ഞുമലകളാണ് കേട്ടോ. ബാക്കിലത്തെ മഞ്ഞുമലകളും ഒക്കെ ഏറ്റവും മോനെ കിടിലം. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ അങ്ങോട്ട് പോട്ടെ കേട്ടോ ദർശനത്തിന്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ നമുക്ക് കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ സംഭവം കാണാം. ബാക്കിലത്തെ മഞ്ഞുമലകൾ കണ്ടോ, ഇത് ക്യൂ ആണ് കേട്ടോ, ഒടുക്കത്തെ ക്യൂ. അപ്പോൾ നമ്മൾ അങ്ങ് ചെന്നിട്ട് ദർശനം ചെയ്യാൻ പറ്റുമോ നോക്കണം. നമുക്കൊരു കോണ്ടാക്ട് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഫൈനലി നമ്മളതേ കേദാർനാഥിൻ്റെ മുമ്പിലുള്ള ആ മെയിൻ റോഡിലെത്തി കേട്ടോ. ദൂരെ നിങ്ങൾക്ക് കേദാർനാഥ് കാണാം. ഭയങ്കര തിരക്ക് കേട്ടോ. നിൽക്കുന്നവരൊക്കെ ദർശനത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര തിരക്ക് കേദാർനാഥ്. കേദാർനാഥ് ബാക്കിലത്തെ മഞ്ഞുമലകളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. സോ ഫൈനലി വാ, കുറേ നാളായിട്ടും മനസ്സിൽ കൊണ്ടു നടന്നിരുന്നൊരാഗ്രഹം കേദാർനാഥ്. കേദാർനാഥ് ബ്യൂട്ടിഫുൾ
ദേ ബാക്കിൽ നമുക്ക് കേദാർനാഥ് മലനിരകളൊക്കെ കാണാം. ആൻഡ് കേദാർനാഥ് ദേ ആ ഒരു മഞ്ഞുമലകളുടെ ഭംഗി നോക്കിക്കേ, ഒരു രക്ഷയുമില്ല കേട്ടോ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ദേ നമ്മുടെ കേദാർനാഥ്, നല്ല സണ്ണിയാണ് ആക്ച്വലി. ദേ നമുക്കവിടെ കാണാൻ പറ്റും, അടിപൊളി. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മെയ് മാസം, സോറി അതെ, മെയ് മാസം 16-ാം തീയതി തിങ്കളാഴ്ച രാവിലെയാണ്. തിങ്കളാഴ്ച രാവിലെ 7:30 ഉള്ളൂ. അപ്പോൾ ഇവരൊക്കെ മണിക്കൂറുകളായിട്ട് വെളുപ്പിന് 3 മണി മുതലൊക്കെ ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് ദർശനത്തിന് വേണ്ടിയിട്ട്, അതായത് അകത്ത് കയറുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അകത്ത് കയറണമെങ്കിൽ എങ്ങനെ പോലെ ഒരു 3-4 മണിക്കൂർ നമ്മളവിടെ ക്യൂ നിൽക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു എവിടെ കാണാം അകത്തോട്ട് ആൾക്കാർ കയറി പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമുക്കൊരു 2,000 രൂപയുടെ VIP പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അകത്ത് കയറാൻ പറ്റും. അത് നമുക്ക് ഒരുപാട് നേരം ഒന്നും അവിടെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കാണ്. ഹെലികോപ്റ്ററിൽ വരുന്ന ആൾക്കാർക്ക് സെയിം ഡേ റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മണിക്കൂറാണ് സമയം കിട്ടുന്നത്. അപ്പോൾ അവർ അകത്ത് കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു VIP പാസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ എനിക്ക് ആക്ച്വലി ഞാൻ മുമ്പ് ട്രക്കിങ് വന്നിട്ടുള്ള ട്രക്കിംഗ് കമ്പനിയുടെ കെയർ ഓഫിൽ ഒരു പാസ് കിട്ടി. ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. പക്ഷേ അകത്ത് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് വരുന്നില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ദേ കണ്ടില്ലേ, കേദാർനാഥിൽ നിന്നുള്ള അടിപൊളി കാഴ്ചയാണ്. നല്ല സണ്ണിയാണ് കേട്ടോ, ദേ കണ്ടില്ലേ, അടിപൊളി. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്, ഭയങ്കര ഒരു ഭംഗിയാണ്, അടിപൊളി, സൂപ്പർ. ഇപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വിഷ്വലാണിത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് നടന്നിട്ട് വരാം. ദേ കണ്ടില്ലേ കേദാർനാഥ്. നമുക്ക് ആ ഒരു സൈഡിലോട്ട് പോയിട്ട് അവിടെ നിന്നുള്ള കുറച്ച് വിഷ്വൽസ് എടുക്കാം. അപ്പോൾ എന്തായാലും കൊള്ളാം സംഭവം. നമ്മളതാണ്ടൊരു 2 വർഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൊറോണയൊക്കെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വരാനൊന്നും പറ്റിയില്ല. ഫൈനലി നമുക്ക് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വരാൻ പറ്റി. സോഫാർ എല്ലാം ഗുഡാണ് കേട്ടോ. നമ്മൾ കറക്റ്റിന് വന്നു, ഹെലികോപ്റ്റർ കറക്റ്റിന് കിട്ടി, വെതർ ക്ലിയറായി. അപ്പോൾ നമ്മളിപ്പോൾ ദേ ആ ഒരു ടെമ്പിളിൻ്റെ ബാക്കിലാണുള്ളത്. കേൾക്കണ്ട, അടിപൊളിയല്ലേ, സൂപ്പർ. അപ്പോൾ കേദാർനാഥ് ക്ഷേത്രം എന്ന് പറയുന്നത് ഏകദേശം 3,555 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗൗരികുണ്ടെന്ന് പറയുന്ന സ്ഥലം, നമ്മൾ ട്രക്ക് ചെയ്ത് തുടങ്ങുന്ന സ്ഥലത്തിൻ്റെ ഉയരം 2,990 മീറ്ററാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഏകദേശം ഒരു 16 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ട് അത് ഏകദേശം ഒരു 6-7 മണിക്കൂർ എടുക്കും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നടന്നെത്താനായിട്ട്. ഫാട്ടയിൽ നിന്ന് നമ്മളിപ്പം ഗൗരികുണ്ട് വരെ വരാനായിട്ട് നമുക്ക് 18 കിലോമീറ്റർ ഉണ്ട്. സോൻപ്രയാഗിൽ നിന്നാണെങ്കിൽ നമുക്ക് ഗൗരികുണ്ട് വരെ 8 കിലോമീറ്ററും പിന്നീട് നമുക്ക് 16 കിലോമീറ്റർ ട്രക്കിങ്ങുമാണ് ഉള്ളത് കേട്ടോ. അപ്പം നമ്മൾ ആക്ച്വലി ഫാട്ടയിൽ നിന്നാണ് ഹെലികോപ്റ്റർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഫാട്ട കൂടാതെ നമുക്ക് ഗുപ്തകാശിയിൽ നിന്നോ അല്ലെങ്കിൽ സിർസിയിൽ നിന്നോ ഒക്കെ നമുക്ക് ഹെലികോപ്റ്റർ ചൂസ് ചെയ്യാവുന്നതാണ്, അടിപൊളി. അപ്പം കേദാർനാഥ് എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രം ചോട്ടാചാർദമിൽ വരുന്ന ക്ഷേത്രമാണ്. ചോട്ടാചാർദമാണ് അഥവാ ഉത്തരാഖണ്ഡിലെ ചാർദം എന്നറിയപ്പെടുന്ന കേദാർനാഥ്, ബദ്രിനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ 4 ക്ഷേത്രങ്ങളിലാണ് ഈ ഒരു കേദാർനാഥ് വരുന്നത്. AD 8-ാം നൂറ്റാണ്ടിൽ ആദി ശങ്കരാചാര്യരാണ് ഈ ഒരു ക്ഷേത്രം പുനരുജ്ജീവിപ്പിച്ചത്. അതിനു മുമ്പ് പുരാണങ്ങളിലെ പാണ്ഡവരാണ് ഈ ഒരു ക്ഷേത്രം പണിതു എന്നുള്ള ഒരു വിശ്വാസമാണ് നിലനിൽക്കുന്നത്. ഇന്ത്യയിലെ തന്നെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് ഈ ഒരു കേദാർനാഥിലെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നതും നവംബറിൽ ഏപ്രിൽ മാസങ്ങളിൽ ക്ലോസ്ഡ് ആയിരിക്കും. മെയ് മാസത്തിലാണ് തുറക്കുന്നത്, ഒക്ടോബർ അവസാനം വരെ ഉണ്ടാവും. അപ്പം മെയ് ജൂൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിയ തിരക്കില്ലാതെ നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ നീ ബാക്കിലത്തെ ആ ഒരു സംഭവം കണ്ട, അടിപൊളി. അപ്പോൾ ഇത് ആക്ച്വലി ചോട്ടാചാർദമാണ്. അപ്പോൾ ആക്ച്വൽ ചാർദം എന്ന് പറയുന്നത് ബദ്രിനാഥ്, ദ്വാരക, പുരി, രാമേശ്വരമാണ്. അപ്പോൾ നമ്മളിതിൽ രാമേശ്വരം മാത്രമേ ഇതിനു മുമ്പ് പോയിട്ടുള്ളൂ, ബാക്കി സ്ഥലങ്ങളൊന്നും നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു ചാർദമ്മിൽ നമ്മൾ സന്ദർശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോക്ഷം കിട്ടും എന്നുള്ളൊരു വിശ്വാസമാണ് ഹിന്ദുക്കളുടെ ഇടയിലുള്ളത് കേട്ടോ, അടിപൊളി. ദേ കണ്ടില്ലേ. അപ്പോൾ ദേ ഈ ഒരു കാണുന്ന പാറ കണ്ടോ, വലിയൊരു പാറ നിങ്ങൾക്ക് കാണാം. ഇതിനെ ഭീംശില എന്നാണ് അറിയപ്പെടുന്നത്. കാരണം 2013 ജൂൺ 16-ാം തീയതി ഇവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ദേ ആ അവിടെ നിങ്ങൾ ആ കാണുന്ന മലയുടെ അവിടെയായിട്ടൊരു ചോളാബിരി ഗ്ലേഷ്യർ ഉണ്ട്.
അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ മന്ദാകിനി റിവർ ഉദ്ഭവിച്ചിട്ട് ഇതുവഴി താഴോട്ട് പോകുന്നത്. അപ്പോൾ അന്ന് ഈ ഒരു ചോളാബാരി ഗ്ലേഷ്യറിൻ്റെ അവിടെ ഒരു ക്ലൗഡ് ബസ്റ്റ് ഉണ്ടാവുകയും അത് ആ ഒരു ഗ്ലേഷ്യറിന് മുകളിലൂടെ വലിയൊരു വെള്ളച്ചാട്ടമായിട്ട് വരികയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു 2013 ജൂൺ 16 കേദാർനാഥിലൊരു പ്രളയം ഉണ്ടാകുന്നത്. ഏകദേശം 6,000 അന്ന് മരിച്ചത്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു പാറ മുകളിൽ നിന്ന് ഒഴുകി വന്ന് ഇവിടെ ഇങ്ങനെ നിന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കറക്റ്റ് ബാക്കിലായിട്ടാണ് കേട്ടോ, വലിയൊരു പാറയാണ്. അപ്പോൾ ഈ ഒരു പാറ ഇങ്ങനെ വന്ന് ഇവിടെ നിന്നതുകൊണ്ടാണ് ക്ഷേത്രത്തിന് അന്ന് കേടുപാടുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകാതിരുന്നത് അന്നത്തെ ഈ ഒരു വെള്ളപ്പൊക്കത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാറയെ ഭീംശില എന്നുള്ള ഇതിലാണ് ഇവിടെ ആൾക്കാർ വെച്ച് പൂജിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കറക്റ്റ് ആ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണാനുണ്ടോ ആ പാറ സ്ഥിതി ചെയ്യുന്നത്, കണ്ടില്ലേ. അപ്പോൾ അന്നത്തെ ആ ഒരു പ്രളയം ഈ ഒരു സ്ഥലത്തോട്ടാണ് വന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതിന് ചുറ്റുവട്ടം ഒരു മതിലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. ഈ ബാക്കിൽ നമുക്ക് ആ മഞ്ഞ് വിലകളാണ്, കേദാർനാഥ് മലനിരകളാണ് കാണുന്നത്. നല്ല മഞ്ഞും മരങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. ആ മഞ്ഞുമലകൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. അപ്പോൾ നമ്മളിത് കേദാർനാഥ് ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല വെയിലുണ്ട്, അടിപൊളിയല്ലേ. ഇതേ ഭയങ്കര ഒരു പ്ലസൻറ്റ് സിറ്റുവേഷനാണ് കേട്ടോ. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, നല്ലൊരു രസമുണ്ട്, വൈബാണ്. ആ ബാക്കിലത്തെ മഞ്ഞുമല എന്നുള്ളതാണ്, എനിക്ക് മഞ്ഞുമല കണ്ടാലേ വികാരമാണ്, ഫീലിങ്സ്. ഓ, ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ ഹാപ്പി. അപ്പോൾ നമ്മളിത് കേദാർനാഥിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 1 മണിക്കൂറോളം നമ്മളെ കേദാർനാഥിലുണ്ടായിരുന്ന ദർശനമൊക്കെ കണ്ടു. ഇനിയിപ്പോൾ മടക്കയാത്രയാണ്, വന്ന പോലെ തന്നെ നമ്മൾ ഹെലികോപ്റ്ററിൽ തിരിച്ച് ഫാട്ടയിലേക്ക് പോകും. അതിനുശേഷം അവിടെ നിന്നും ഡൽഹിയിലേക്ക്. അപ്പോൾ നമ്മളത് തിരിച്ച് ഹെലിപ്പാഡിൻ്റെ അടുത്തേക്ക് പോകുവാണ്. ഇവിടെ നല്ല തിരക്കുണ്ട്, അങ്ങോട്ടുള്ള തിരക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരേ തിരക്കാണ് ഇപ്പോഴും. സമയം എത്രയായി, 7:51 8 മണിയാവുന്നു. അപ്പോൾ നമ്മളിവിടെ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയതാണ്. സമയം 8 മണിയായി. അപ്പോൾ നമ്മളിനി തിരിച്ച് പോവുകയാണ്. തിരക്ക് കണ്ടോ, അതേ കേദാർനാഥ്. അപ്പോൾ തിരിച്ച് നമ്മളത് ഹെലിപ്പാഡിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മുടെ പവൻ ഹാൻസിൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചുള്ള, നമ്മുടെ കയ്യിൽ ബോർഡിംഗ് പാസ് ഓൾറെഡി ഉണ്ട്, അത് കാണിച്ചിട്ട് സ്ലോട്ട് എപ്പോഴാന്ന് വെച്ചാൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പറക്കാം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോട്ടെ ഞാൻ. അപ്പോൾ എൻ്റെ തിരിച്ചു പോകാനുള്ള നമ്പർ ഇത് 84. അപ്പോൾ 57 ഇതുവരെ ആയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ 84 നമുക്ക് തിരിച്ച് പോകാനായിട്ട് പറ്റത്തുള്ളൂ. സോ വെയിറ്റിംഗ്.
തിരിച്ചു പോവാണ് കേട്ടോ. അപ്പൊ ഇതേ ആ ഹെലികോപ്റ്ററാണ് നമ്മൾ വന്നത്. ഇനിയിപ്പോ റൂമിലോട്ട് പോട്ടെ. ഇനി മടക്കയാത്ര. രാവിലെ 6 മണിക്കാണ് ഞാൻ കേദാർനാഥിലേക്ക് പോയത്. കേദാർനാഥിൽ പോയി ദർശനമൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോഴേക്കും 12 മണിയായി. റൂമിലെത്തി ഫ്രഷായി ഞാൻ ഇറങ്ങി. ഉച്ച മുതൽ പിന്നീട് രാവിലെ വരെ ഡൽഹിയിലേക്കുള്ള യാത്രയായിരുന്നു. കിട്ടുന്ന വണ്ടികളിലൊക്കെ കയറി അങ്ങനെ യാത്ര. കാരണം തിരിച്ചു പോകാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം കേദാർനാഥിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിലേ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തിരിച്ചു പോകാനായി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതല്ലെങ്കിലും പണ്ടാരോ പറഞ്ഞ പോലെ പോകുമ്പോൾ മാത്രം നിങ്ങൾ അത്യാവശ്യം പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക. തിരിച്ച് നിങ്ങൾ എങ്ങനെ എത്തിക്കൊള്ളും? യാത്രകൾ അങ്ങനെയാണ്. കേദാർനാഥിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. നിങ്ങളുടെ സ്വന്തം ട്രിയോ ട്രാവലർ.